നമസ്കാരം. യുക്രൈനിൽ ശക്തമായ ആക്രമണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടിരുന്നു. 24 മണിക്കൂറിൽ റഷ്യൻ വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത് യുക്രൈനിലെ 33 ഇടങ്ങളിലാണെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതേസമയം സെലൻസ്കിയെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും നീക്കി തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന പാവ സർക്കാരിനെ യുക്രൈനിൽ അധികാര സ്ഥാനത്ത് സൃഷ്ടിക്കുക എന്നതാണ് പുടിന്റെ പ്രധാന ലക്ഷ്യം. റഷ്യയുടെ അട്ടിമറി സംഘങ്ങൾ തന്നെ നോട്ടമിട്ട് കീവിലെത്തിയിട്ടുണ്ടെന്ന സെലൻസ്കിയുടെ തുറന്നു പറച്ചിൽ ഇത് അറിഞ്ഞുകൊണ്ടുള്ളതാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സെലൻസ്കിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അമേരിക്കയുടെ താളത്തിന് തുള്ളുന്ന പാവ സർക്കാരാണ്. ഇതിനെതിരെ പലവട്ടം നൽകിയ മുന്നറിയിപ്പുകൾ സെലൻസ്കി അവഗണിച്ചത് പുടിനെ പ്രകോപിതനാക്കി മാറ്റിയിരുന്നു. ജീവനോടെയോ അല്ലാതെയോ സെലൻസ്കിയെ പിടിക്കുകയെന്ന നിർദ്ദേശം റഷ്യൻ സേനയ്ക്ക് പുടിൻ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന സെലൻസ്കിയുടെ അഭ്യർത്ഥന റഷ്യ കേട്ടതായി പോലും ഭാവിക്കാത്തത് ഇതുകൊണ്ടാണ്. തന്റെ ചോരയ്ക്കാണ് റഷ്യ ശ്രമിക്കുന്നതെന്ന് സെലൻസ്കി വിലപിച്ചതും മറ്റൊന്നും കൊണ്ടല്ല. എല്ലാ മേഖലയിലും കടന്നാക്രമണം നടത്തി സൈനികമായി അവരെ പൂർണ്ണമായും നിരായുധരാക്കി തങ്ങളുടെ പഴയ ലിറ്റിൽ സിസ്റ്ററായി കുഞ്ഞനുജത്തിയായി യുക്രൈനെ നിലനിർത്തുക എന്നതാണ് ഇപ്പോഴത്തെ റഷ്യൻ നീക്കത്തിന് പിന്നിലുള്ളതെന്നാണ് വിലയിരുത്തൽ. ആ വിജയത്തിലൂടെ വിശാല റഷ്യ എന്ന പാത തെളിക്കാനും പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. മുൻ KGB ഉദ്യോഗസ്ഥനായ പുടിന് പഴയ സോവിയറ്റ് യൂണിയന്റെ കാര്യങ്ങൾ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ ആക്രമണം നീണ്ടുപോകാൻ ഇടയില്ല. അമേരിക്കയോ നാറ്റോ സഖ്യകക്ഷികളോ യൂറോപ്യൻ യൂണിയനോ വാചകമടിയല്ലാതെ സൈനിക സഹായത്തിന് തയ്യാറാകാത്തതിനാൽ യുക്രൈൻ ഏത് നിമിഷവും കീഴടങ്ങുമെന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സെലൻസ്കി ബംഗറിൽ ഒളിച്ചുവെന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയെന്നുമൊക്കെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇനി അതല്ല, പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ പോളണ്ടിലേക്ക് കടക്കുമെന്നുമുള്ള പ്രചാരണങ്ങളും ശക്തമാണ്. എന്നാൽ താൻ ഈ മണ്ണിൽ തന്നെ മരിക്കുമെന്ന സെലൻസ്കിയുടെ തുറന്നു പറച്ചിലും പുറത്തു വന്നിട്ടുണ്ട്. അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് ലാസ്റ്റ് പുറത്തുവന്ന വീഡിയോയിൽ സെലൻസ്കി പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് അമേരിക്ക സൃഷ്ടിച്ച ലോക പോലീസിന്റെ തൊപ്പി ഇനി ഊരേണ്ടി വരും. ലോകത്തിന്റെ ഏത് ഭാഗത്തും തങ്ങൾക്ക് യഥേഷ്ടം സൈനിക നീക്കം നടത്താമെന്ന അവരുടെ ധാർഷ്ട്യത്തിന്റെ കൊമ്പും ഒടിയുകയാണ്. പുതിയൊരു ലോകത്തിന്റെ ആവിർഭാവത്തിന് ഇത് വഴിതെളിച്ചേക്കും. മുൻപത്തെ ശീതസമരത്തിന് ശേഷം അമേരിക്ക അജയനാണെന്ന ഭാവം അവർ ബോധപൂർവം നിലനിർത്തിയിരുന്നു. ഇനി റഷ്യയെ മാറ്റി നിർത്തിയുള്ള യൂറോപ്പിന്റെ സുരക്ഷയോ ലോക സുരക്ഷയോ ചിന്തിക്കേണ്ടതില്ല. റഷ്യയും സഖ്യകക്ഷികളും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്നുള്ള രണ്ടാം ശീതസമരത്തിനും ഇത് വഴിതിളയ്ക്കാൻ ഇടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ മൂലകാരണം. 1949 നാറ്റോ നിലവിൽ വന്നത്. യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും റഷ്യ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നതോടെയാണ് കാര്യങ്ങൾ വഷളായി തുടങ്ങിയത്. യുദ്ധം ആരംഭിച്ച് 48 മണിക്കൂർ ആകുന്നതിന് മുൻപ് തന്നെ യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം റഷ്യ കീഴടക്കി കഴിഞ്ഞു. അതിനാൽ തന്നെ അധിക നേരം യുക്രൈന് ഇനി റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാത്തിനും പിന്നിൽ ഉയരുന്ന പേര് അമേരിക്കയുടേതാണ്. നാറ്റോ വിഷയമാണ് ഇത്രയും വലിയ ഒരു സംഭവത്തിലേക്കും ലോകരാഷ്ട്രങ്ങളെ പോലും ഭീതിയിലാക്കുന്ന ഒരു കാര്യത്തിലേക്കും നയിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.